ജിത്ത് അച്ഛൻ പ്രിയപ്പെട്ട സാംകോശി കോശിച്ചനും മറ്റെല്ലാ പ്രിയ സഹോദര വൈദികരുമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോവിഡ് കാലത്തിനു മുമ്പ് വളരെയധികം പ്രേക്ഷകരുണ്ടായിരുന്ന ഒരു ചാനൽ സംവാദമുണ്ടായിരുന്നു ആ സംവാദത്തിൻ്റെ തലക്കെട്ട് മതമുക്തനാകണോ മനുഷ്യൻ എന്ന ചോദ്യമായിരുന്നു മനുഷ്യൻ നന്നായി ജീവിക്കാൻ മതം ആവശ്യമുണ്ടോ എന്ന തരത്തിലാണ് സി രവിചന്ദ്രൻ നയിച്ച ആ ചർച്ചകൾ മുന്നോട്ട് പോയത് രാത്രി കോവിഡ് കാലം കൂടി എത്തിയപ്പോഴേക്കും ദേവാലയങ്ങളും ആരാധനകളും വിശ്വാസവും ക്രിസ്തുവും ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവാൻ തുടങ്ങിയതുപോലെ ഒരു ഭീതി നമ്മളെ ഭരിക്കുന്നുണ്ട് ആ ഭീതിയെ മുൻനിർത്തി നമ്മൾ പലവിധ കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ പറയും യുക്തിവാദം അല്ലെങ്കിൽ നമ്മൾ പറയും സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രീയമായ ഒരു പുരോഗതി അല്ലെങ്കിൽ നമ്മൾ പറയും നിരീശ്വരവാദം കമ്മ്യൂണിസം റാഷണലിസം ഇങ്ങനെ പലതരം ഇസങ്ങളെക്കൊണ്ട് കൂട്ടുപിടിച്ച് നമ്മുടെ മത ജീവിതത്തിന് നേരിടുന്ന വിശ്വാസ ജീവിതത്തിന് നേരിടുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ദ ഏജസ് ഓഫ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് റഷ്യൻ അൽമായ വേദശാസ്ത്രജ്ഞൻ പോൾ എവദോക്കിമോവിൻ്റെതാണ് ക്രൈസ്തവ താപസന്മാരുടെ ജീവിത ചരിത്രങ്ങളെ മുൻനിർത്തി ക്രിസ്ത്യാനിറ്റി ഈസ് ബേസിക്കലി ആൻ അസറ്റിക്കൽ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഏത് കാലത്തിൻ്റെയും ഭോഗ താൽപ്പര്യങ്ങൾക്കും അധികാര ഗർവുകൾക്കും ഒക്കെ സമാന്തരമായി അതിന് ബദലായി നിലനിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലെ ചലനത്തിൻ്റെ തുടർച്ചകളെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ എഴുത്തുകാരൻ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഇത് കോവിഡ് കാലത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മതജീവിതത്തിൽ വിശ്വാസരാഹിത്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഇസങ്ങളൊന്നുമല്ല അതൊക്കെ കേവലം പെരിഫറലായ വളരെ ഉപരിതല സ്പർശിയായ ചില കാരണങ്ങൾ മാത്രമാണ് അടിസ്ഥാനപരമായി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം സംക്രമിപ്പിക്കുവാൻ ഏതൊരു മത സംവിധാനത്തിനും സാധ്യമാവാതെ പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ കപട മതജീവിതമാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന കാപട്യമാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ പോലും സാധിക്കാനാ സ്വാധീനിക്കാൻ ആവാതെ വരുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് നമ്മളുടെ പല കലാവിഷ്കാരങ്ങളിലും കൂടി ഈ ഒരു സന്ദേശം കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ തരത്തിലും ആചാര്യത്വം പൗരോഹിത്യം ഇതൊക്കെ വളരെ മോശപ്പെട്ടതാണ് അമീർ ഖാൻ്റെ പി കെ കണ്ടപ്പോൾ ആ കാലത്ത് എനിക്ക് ഞാനൊരു റോങ് ആണോ എന്നൊരു സന്ദേഹം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ കടുവാക്കുന്ന കുറുവച്ചം കണ്ടാലും അച്ഛന്മാരൊക്കെ എന്ത് മോശമാണ് ഇങ്ങനെ എത്രയോ കാലമായിട്ട് ഈ കുപ്പായമിട്ട ആളുകളൊക്കെ വളരെ മോശപ്പെട്ട ആളുകളും അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു സത്യവുമില്ല എന്നൊരു ധാരണ രൂപപ്പെടുത്താനുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുമുണ്ട് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുള്ള നിഗൂഢതകളൊന്നും ഇപ്പോൾ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരം ബോധപൂർവമായ പലതരം ഗീബൽസിയൻ തന്ത്രങ്ങൾ കൊണ്ടുകൂടിയാണ് പലപ്പോഴും നന്മയെ നിശേഷം നശിപ്പിക്കാൻ ചരിത്രത്തിലെപ്പോഴും ആയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തുവിലുള്ള യാത്ര അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള പുരോഗതി എന്നുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ വിഷയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞാനിവിടെ വന്നിരുന്നിട്ട് ഈ വിഷയത്തിൻ്റെ ഉൽപ്പത്തിയും നിഷ്പത്തിയും ഒക്കെ ഒന്ന് തിരക്കി സാംഘോഷി ഞാൻ അറിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞൊരു ക്ലാസ് അച്ഛൻ എടുക്കുന്നുമുണ്ട് എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ഞാൻ ചെറിയൊരു ശ്രമം നടത്താണ് വിശ്വാസത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വികാരി ജനറൽ അച്ഛൻ പറഞ്ഞല്ലോ ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു സഞ്ചാരത്തേക്കാൾ ക്രിസ്തുവിലുള്ള ഒരു സഞ്ചാരത്തെക്കുറിച്ചാണ് ഈ വിഷയം കുറെ കൂടി ശ്രദ്ധ വയ്ക്കുന്നതെന്ന് ക്രിസ്തുവിനോട് കൂടെയുള്ള ചിലരുടെ സഞ്ചാരം ഒടുവിൽ അവരാരുമല്ലാതെ ഒരാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം കാട്ടിത്തരുന്നതിൻ്റെ ഒരു പ്രയാണ കഥയുണ്ട് തിരുവഴുത്തിൽ അത് വിശുദ്ധനായി മെത്തടിച്ച സുവിശേഷം പതിനാ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കണം അവിടെ മൂന്ന് തരത്തിൽ ക്രിസ്തു തന്നെ വിശ്വാസത്തെക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട് ഒന്ന് അവിശ്വാസത്തെക്കുറിച്ച് മറ്റൊന്ന് അല്പവിശ്വാസത്തെക്കുറിച്ച് മറ്റൊന്ന് ഈ വിശ്വാസമത്ര വലിയതെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരും വിശുദ്ധമൊത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അവസാനത്തെ ഭാഗമാണ് ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവനീ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്നോ ഇവൻ തച്ചൻ്റെ മകനല്ലയോ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബിയോസെ ഷീമോൻ യൂത എന്നിവരല്ലയോ ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മുടെ കൂടെയില്ലേ ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവൻ ലെഡറിൽ പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസം നിമിത്തം അവനവരുടെ വളരെ വീര്യ പ്രവർത്തികൾ ചെയ്തില്ല ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരുടെ കാര്യമാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരുടെ വിശ്വാസത്തിൻ്റെ പേരാണ് അവിശ്വാസം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരാണോ മാമൂദ് ഇസായിലെ ആ കൂതാശം അടക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ പൈതലിനെ ക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമാക്കി തീർക്കുന്നുവെന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരാണ് ക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമാണ് ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സാധ്യത കൂടുതലാണ് അതിപരിചയത്വം കൊണ്ട് നമ്മുടെ വിശ്വാസം ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ വൈദികരുടെ ഇടയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു അപകടമെന്ന് പറയാറുള്ളത് വിശുദ്ധ കുർബാനയിലുള്ള ഒരു ലാഘവത്വം എന്നാണ് കാരണം നിരന്തരം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ യാന്ത്രികമായിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യ കുർബാന പോലെ തന്നെ എല്ലാ കുർബാനകളും അർപ്പിക്കാനുള്ള ഒരു തീഷ്ണത ചിലപ്പോൾ അതിപരിചയത്തെ കൊണ്ട് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അതെല്ലാ തലങ്ങളിലും ഉണ്ട് പിന്നീടൊരു മുൻവിധിയുണ്ട് ആ മുൻവിധി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യരെ പോലും നമ്മൾ വിശ്വസിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത സീറ്റിലൊരു ഇതര സംസ്ഥാന തൊഴിലാളി ഇരുന്നാൾ ഒരു മലയാളി അവനെ സംശയത്തോടെ നോക്കുകയുള്ളൂ ആ സീറ്റിൽ ചിലപ്പോൾ അവൻ ഇരിക്കില്ല വേറെ സീറ്റുണ്ടെങ്കിൽ അവിടെ പോയി പോയിരിക്കും എന്താ നമുക്കൊരു മുൻവിധിയുണ്ട് മനുഷ്യൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില മുൻവിധികൾ രൂപപ്പെട്ടു വരുന്നുണ്ട് പ്രത്യേകിച്ചും സമീപകാല ദൈവശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ പറയുന്ന കേൾക്കാത്ത ദൈവത്തെ നമുക്ക് മാറ്റി വയ്ക്കാം വേറെ ഓപ്ഷനുണ്ടെന്നേ അങ്ങനെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദൈവത്തിൻ്റെ കൂടെ ഇപ്പോൾ പൗലൂസൊക്കെ പറയുന്ന പോലെ കഷ്ടതയും സങ്കടവും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും വന്നാലും ആ ക്രിസ്തു വേർപിരിയാതെ ദൈവസ്നേഹം ദൈവസ്നേഹമൊന്നും നിർത്തണമെന്നൊന്നുമില്ല കഷ്ടത വരിക ഈ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടത വരുവാണെങ്കിൽ അത് വിട്ടിട്ട് പോയിക്കോളൂ ഞങ്ങൾ വേറൊരു ദൈവത്തെ ക്രിസ്തു തന്നെയാണ് വേറൊരു രൂപത്തിൽ ഞങ്ങൾ തരാമെന്നാണ് പറയുക അപ്പോൾ നമ്മൾക്ക് മുൻവിധി കൊണ്ട് അതിപരിചയത്വം കൊണ്ട് പുതിയ കാല വ്യത്യസ്തങ്ങളായ ദൈവ സങ്കല്പങ്ങളുടെ പ്രളയം കൊണ്ട് ഒക്കെ ക്രിസ്തുവിൽ ഒരു അവിശ്വാസം നമ്മൾ പരമ്പരാഗതമായി പഠിച്ചു വന്നിട്ടുള്ള നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു നിന്നിട്ടുള്ള അവർ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടുള്ള ആ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഒരല്പം വ്യതിചലനം നമുക്കുണ്ടാവുകയും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവൻ അധികം വീര്യപ്രവർത്തികൾ നമ്മളിൽ ചെയ്യുന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ അവിശ്വാസം കൊണ്ട് തന്നെ അവൻ അധികം വീര്യപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുമില്ല എന്നാൽ പതിനാലാം അധ്യായം എത്തുമ്പോൾ ഹേരോദാവിൻ്റെ യോഹനാൻ സ്നാവകൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചൊരു ഭാഗം ആദ്യം പറയുന്നുണ്ട് അത് കേട്ടിട്ട് പതിമൂന്നാം വാക്യത്തിലാണ് യേശു അപടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി സ്വന്തക്കാരുടെ അവിശ്വാസം മൂലം ഒരു വീര്യപ്രവർത്തിയും അല്ലെങ്കിൽ അധികം വീര്യപ്രവൃത്തികൾ ചെയ്യാതിരുന്ന ക്രിസ്തു വിജാതീയരായ ആളുകൾ തൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര വലിയ അത്ഭുതങ്ങളാണ് കാണിക്കുക ഇത്ര ആളുകൾക്ക് സൗഖ്യമൊക്കെ കൊടുത്തു വലിയ ജനക്കൂട്ടമായി അപ്പോഴാണ് പറയുക ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടായോ ശിഷ്യന്മാർ പറഞ്ഞ് ഇവർക്ക് കഴിക്കാൻ കൊടുക്കണം ഇവരെ പറഞ്ഞു വിടാം അപ്പോൾ യേശു പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അഞ്ച് രണ്ട് മീനും അതെടുത്ത് യേശു വർദ്ധിപ്പിക്കുന്നു ഒരു മഹാത്ഭുതം നടത്തി ഈ മഹാത്ഭുതമെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവർ അവരോട് പറഞ്ഞു എന്നിട്ട് അവൻ പ്രാർത്ഥിപ്പാനായിട്ട് തനിച്ച് മലയിലേക്ക് കയറിപ്പോയി ശിഷ്യന്മാർ വള്ളത്തിൽ കയറി പടക് കരവിട്ട് ദൂരത്തായി കാറ്റ് പ്രതികൂലമാവുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം വ്യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു യേശു ഉടനെ പറഞ്ഞു ധൈര്യപ്പെടുവൻ ഞാനാണ് അപ്പോൾ പത്രോസ് എല്ലപ്പോഴും എടുത്തു ആളാണല്ലോ അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടക്കാനായിട്ട് ഓ ആയിക്കോട്ടെ എന്ന് യേശു പറയുന്നു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശുടനെ കൈ നീട്ടി അവനെ പിടിച്ചു എന്നിട്ട് വിളിക്കുന്ന വാക്ക് അല്പവിശ്വാസിയെ സ്വന്തക്കാര് അവിശ്വാസികളാണ് കൂടെ നടന്ന് പഠിക്കുന്ന ശിഷ്യന്മാരെയാണ് അവി അല്പവിശ്വാസികളെന്ന് വിളിക്കാം ഇതിലും നമ്മൾ വിടും നമ്മളെത്ര കാലായി ബൈബിൾ പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് മറ്റ് കോൺഫറൻസുകളിൽ പഠിക്കുന്നുണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്നുണ്ട് എത്ര കാലമായിട്ട് നമ്മളിങ്ങനെ യേശുവിനെ ഇങ്ങനെ കീറി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ കാറ്റ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഭയചകിതരാവുകയാണ് ഈ ഈ ഒരൊറ്റ സംഭവത്തെ പുരസ്കരിച്ചൊരു പുസ്തകമുണ്ട് ഇഫ് യു വോണ്ട് ടു വാക്ക് ഓൺ വാട്ടർ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ബോട്ട് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ വീതം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വള്ളം വിട്ടിറങ്ങണം അതിനകത്തൊരു പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട് ക്രിസ്തു ഉള്ള കടലാണോ നിങ്ങൾക്ക് വേണ്ടത് ക്രിസ്തു ഇല്ലാത്ത പടകാണോ വേണ്ടത് നിങ്ങളുടെ കംഫോർട്ട് സോണുകളുണ്ട് ക്രിസ്തു ഇല്ലാത്ത നിങ്ങളുടെ കംഫോർട്ട് സോണുകളാണോ വേണ്ടത് ക്രിസ്തു ഉള്ള ഇളകി മുറിയുന്ന കടലാണോ വേണ്ടത് നമ്മളുടെ ഇവിടുത്തെ ഇവിടുത്തെ വിഷയം ഉള്ളൂ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ കൂടെ നടക്കുന്ന ആളുകളാണ് ആദ്യ സ്വന്തക്കാർ അതുപോലെ ശിഷ്യന്മാർ നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികളാണ് നമ്മളുടെ വിശ്വാസം അല്പവിശ്വാസമാണോ ഇനി അവിശ്വാസം അല്ലെന്ന് വെച്ചോ നമ്മൾ അങ്ങനെ അവിശ്വാസമൊന്നുമില്ല നമുക്ക് പക്ഷെ അല്പവിശ്വാസമാണോ ഇതിന് തൊട്ട് മുമ്പ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിപോഷിപ്പിക്കുന്നത് രണ്ട് കണ്ണുകൊണ്ട് കണ്ട മഹാന്മാരാണല്ല എന്നിട്ടാണ് നിങ്ങൾ പേടിച്ച് വെള്ളത്തിൽ പോണേ ഇത്രയും വലിയ വീര്യപ്രവർത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് കണ്ടവരാണ് എന്നിട്ടാണ് വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്ന തരത്തിൽ ക്രിസ്തുവിനെ നോക്കാതെ പരിഹാരത്തെ നോക്കാതെ പ്രശ്നത്തെ നോക്കി സ്വയം താന്നുപോകുന്ന ആളുകളായിട്ട് പരിണമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്ത എന്താണ് നമ്മൾ പ്രശ്നങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ പരിഹാരത്തെ നോക്കുന്നേ ഇല്ല നമ്മൾ പരിഹാരത്തിലേക്ക് കണ്ണു നട്ടാണ് ചുവട് വയ്ക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല അവൻ പിടിച്ചോളും നമ്മൾ പരിഹാരത്തിൽ നിന്ന് കണ്ണ് വരച്ചെപ്പോഴാണ് ഈ പ്രശ്നങ്ങളെ നോക്കുന്നതെങ്കിൽ നമ്മൾ താഴെ ആ പ്രശ്നത്തിൻ്റെ കൂടെ താഴെ പോവാണ് നമ്മുടെ സുധാമൂർത്തി ഒരു ചെറിയ കുറേ കഥകൾ പറഞ്ഞിട്ടുള്ളത് എന്നെ മുത്തശ്ശി എന്നോട് പറഞ്ഞതോ വായിക്കാൻ പഠിപ്പിച്ചോ അങ്ങനെ ഒരു ടൈറ്റിലുണ്ട് ആ പുസ്തകത്തിന് അതിലവർ പറയുന്നുണ്ട് അവരൊരു കോളേജില്ല ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് പിള്ളേർ ഒരാൾ ചോദിച്ചു മാം മാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ജീവിതത്തിൽ എങ്ങനെയാണ് എന്നെ ഓവർകം ചെയ്യുക ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഗുരു നിത്യം പറഞ്ഞിട്ടുണ്ട് ടെൻഷന് വളരെ നല്ല നിർവചനം ചെറുപ്പക്കെ ടെൻഷനുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് പോകാം ടെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ടെൻഷൻ നിൽക്കുന്നത് പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഒരു സമയത്ത് ഒരു ടെൻസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല വളരെ കൂൾ കൂളായിട്ട് കാര്യങ്ങൾ പോകും അപ്പോൾ നിങ്ങൾക്കൊരു ഹോം വർക്ക് തന്നെയാണ് ടീച്ചർ സ്കൂളിൽ അപ്പോൾ ആ ഹോംവർക്ക് തന്നത് ഇപ്പം ഇന്ന് തന്നു ഇപ്പം നാളെ രാവിലെയായി നാളെ രാവിലെ എന്ന് ആയിരിക്കും നാളെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരമാണോ ഓർക്കുന്നത് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല ആ അപ്പോൾ ഈ ഹോംവർക്ക് എപ്പോൾ തന്ന ഏത് ടെൻസിൽ തന്ന പാസ്റ്റ് ടെൻസിൽ തന്ന പ്രസൻ ടെൻസിൽ ഈ പാസ്റ്റ് ടെൻസ് കയറി വന്നില്ലേ ഇപ്പോൾ ഇപ്പോഴല്ലേ ഞാൻ ചിന്തിച്ചത് ചെയ്തില്ലെന്ന് അപ്പം തന്നെ അവിടെ ഫ്യൂച്ചർ ടെൻസ് കൂടെ കയറി വന്നില്ലേ ഇത് ചെയ്യാതെ സ്കൂളിൽ ചെന്ന ടീച്ചർ അണേ ഇപ്പം അടിയൊന്നുമില്ലല്ലോ ബ്ലാക്ക് സ്റ്റാറല്ലേ കിട്ടത്തുള്ളൂ ഇല്ല അടിയുണ്ടോ അല്ല ഇപ്പോൾ ബ്ലാക്ക് സ്റ്റാർ റെഡ് സ്റ്റാറും ഇല്ലേ ഉള്ളൂ അപ്പോൾ ഈ ബ്ലാക്ക് സ്റ്റാർ കിട്ടും എന്നുള്ള ഒരു ടെൻഷൻ അപ്പോൾ ഈ പ്രസൻടെൻസിൽ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും കൂടെ വന്ന് സംഗതി ടെൻസ്ഡായി ടെൻഷനുണ്ടെന്നതിൻ്റെ കാര്യം മനസ്സിലായോ അതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരൊക്കെ നിത്യജീവനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എറ്റേണിറ്റി പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെന്താ പറഞ്ഞു തന്നെ സുധാമൂർത്തിന്റെ അടുത്ത് ഈ പിള്ളേർ ചോദിക്കുകയാണ് മാം ടെൻഷനെ അതിജീവിക്കാനുള്ള മാർഗം അപ്പോൾ അവരൊരു കഥ പറഞ്ഞു രാമായണത്തിലെ നമ്മുടെ ഹനുമാൻ ഇങ്ങനെ ലക്ഷ്മണന് മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോൾ രാമൻ പറഞ്ഞ് ആ യുദ്ധമൊക്കെ നിർത്തി ഇനി ഇവൻ എഴുന്നേക്കാതെ യുദ്ധം നടക്കത്തില്ല എന്ന് പറഞ്ഞു ആകെ എല്ലാവർക്കും പ്രയാസമായി ഇപ്പോൾ ജാം പറഞ്ഞു ജാംബവാൻ ഈ സ്വാഗത പ്രസംഗം പോലെയുണ്ട് തള്ളി മറിക്കും ഹനുമാനെ ഇങ്ങനെ അങ്ങ് ഈ മോൻ്റെ നല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒരു പരുവാക്കി ഹനുമാൻ ഇങ്ങനെ റെഡിയായി ഹനുമാൻ ഒരു ഗുണമുണ്ടെന്നാണ് പറയുന്നത് പുരാണത്തിൽ സ്വയം ചെറുതാകാനും പറ്റും സ്വയം വലുതാകാനും പറ്റും സാഹചര്യം അനുസരിച്ച് അപ്പോൾ ഹനുമാനിങ്ങനെ ചെറുതായി ഉറക്കാൻ സൗകര്യം ചെറുതായിട്ടാണല്ലോ പറന്ന് നേരെ മരുത്വാമലയിൽ ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞ് നേരെ മരുത്വാമലയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഹനുമാൻ ആയുർവേദം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ചെടിയാണ് വേണ്ടത് അവിടെ നോക്കിയപ്പോൾ മുഴുവൻ കുറ്റിച്ചെടിയും പള്ളിച്ചെടിയും മാത്രമേ ഉള്ളൂ ഇതിലേതാണ് മരുന്നെന്നറിയത്തില്ല പ്രശ്നം ഗുരുതരം ഹനുമാൻ ഇങ്ങനെ നിൽക്കുകയാണ് പ്രശ്നം ഒരു മല പോലെ വലുതായിട്ട് നിൽക്കുവാണ് ഇതും പറിച്ച് കൊണ്ട് അവിടെ ചെന്നില്ലെങ്കിൽ ലക്ഷ്മണൻ എഴുന്നേക്കത്തില്ല ലക്ഷ്മണൻ എഴുന്നേറ്റെങ്കിൽ യാമൻ യുദ്ധം തുടങ്ങത്തില്ല ആകെ പ്രശ്നമായി പ്രശ്നം ഇങ്ങനെ മല പോലെ നിൽക്കുവാണ് ഹനുമാൻ എന്ത് ചെയ്തു ആ മലയേക്കാളും അങ്ങ് വലുതായി എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇനി പോകുന്നു കണ്ടിട്ടില്ലേ പടം ഇങ്ങനെ കയ്യിൽ എടുത്തോണ്ട് പ്രശ്നം വരുമ്പോൾ അതിനേക്കാട്ടിൽ വലുതാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം നമ്മുടെ എല്ലാം പ്രശ്നം ഇത് എത്തിരി പോകുന്ന ഒരു ചെറിയ പ്രശ്നം മതി നമ്മുടെ ഇടയിൽ ഊതി 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 പെരുപ്പിച്ച് പെരുപ്പിച്ച് ഇതങ്ങ് വലുതാക്കി നമ്മളെല്ലാം ഭയങ്കര അങ്ങ് ചെറുതാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കുകയും ചെയ്യും ഇതിലും വലിയ വിവരക്കേടുണ്ടോ ഇതിലും വലിയ മൗട്ടിയുണ്ടോ ആ ചെറുതാവുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ ചെറുതാക്കുന്ന മനുഷ്യരെ ചെറുതാക്കുന്ന സാധനങ്ങൾ നമ്മളെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഭാരതത്തിൻ്റെ മഹാനായ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം രണ്ടായിരത്തി പത്തിലൊരു പ്രസംഗം നടത്തി അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് വൈ ആർ വി സൊ നെഗറ്റീവ് വൈ ആർ വി സോ നെഗറ്റീവ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതിരിക്കും പഴയൊരു പാട്ടിൽ പറയുന്ന പോലെ നല്ല നല്ലവാക്കോതുവാൻ ത്രാണി ഉണ്ടാവണം നല്ലത് പറയണം നല്ല ആത്മബലമുണ്ടാവണം എങ്കിലേ പറ്റുള്ളൂ ഓശോ ആളത്ര വെടിപ്പല്ലെങ്കിലും പുള്ളി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് അച്ഛ ക്രിസ്ത്യൻ ആർ വി സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ് ഗോസി നമുക്കെങ്കിൽ തിരിച്ചു വരാം ഇവിടെ പ്രശ്നത്തിന് മുമ്പിൽ നോക്കിയപ്പോൾ അല്പവിശ്വാസി എന്ന് വിളിച്ച് ഷീമോനെ യേശു ശാസിക്കുന്നു അതിൻ്റെയും പാരലിലായിട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിനാലാം വരി തൊട്ട് അവർ അക്കരെ എത്തി ഗന്നസരെ ദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവനാരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളിച്ചു ദീനക്കാരെയൊക്കെ കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഇത് വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് അകത്ത് വഹിച്ചിരിക്കുന്നത് അവിശ്വാസത്തിൻ്റെ പാരലിലായിട്ട് കുറേ ആളുകളെ നിർജ്ജന സ്ഥലത്ത് സൗഖ്യമാക്കുന്നതായിട്ട് പറയുന്നു അല്പവിശ്വാസത്തിൻ്റെ ശിഷ്യന്മാരുടെ അല്പവിശ്വാസത്തിൻ്റെ പാരലായിട്ട് ഘനസരത്ത് അക്കരെ എത്തിയിട്ടുള്ള ഒരു ആ ദേശത്തുള്ള എല്ലാവരെയും വിളിച്ചു ചുറ്റുമുള്ള ദേശത്തുള്ളവരെയും വിളിച്ചു എന്നാൽ പറയുക അവൻ ആരെന്നറിഞ്ഞിട്ട് ഒരു പരിചയം ഇല്ലാത്തവർ അവരെല്ലാവൻ സൗഖ്യം അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവർക്ക് വരെ സൗഖ്യം വരുന്നുണ്ടെന്ന് പറയുക ഇപ്പം ഈ വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ തലത്തിലേക്ക് വരുന്നത് പതിനഞ്ചാം അധ്യായത്തിലാണ് പതിനഞ്ചാം അധ്യായത്തിൽ അനന്തരം ഏരുസലേമിൽ നിന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു അവർ ഈ മതത്തിൻ്റെ അധ്യക്ഷന്മാരാണ് നമ്മളെപ്പോലെയുള്ള ആളുകളാണ് മതത്തിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരും പ്രമാണികമാരും ഒക്കെയാണ് അവർ വന്നിട്ട് യേശുവിനെ നോക്കിയിട്ട് അവരും യേശുവിൻ്റെ കൂടെ തന്നെ നടക്കുവാണ് കേട്ടോ അവനെ അനുഗമിക്കാനല്ല ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെയാണോ ചോദിക്കില്ല കേട്ടോ അവരും യേശുവിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് കാരണം എങ്ങനെ അവനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണ് അതേ നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് നീ യഹൂതനാണല്ലോ പക്ഷെ നമ്മുടെ സമ്പ്രദായം അനുസരിച്ചല്ലോ നീ ചെയ്യുന്നത് നീ കൽപ്പന ലംഘിക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ വലിയ പ്രശ്നമായി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കൈ കഴുകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ സമയക്കുറവ് കൊണ്ട് ഞാനത് വായിക്കുന്നുല്ലോ അവിടെ എന്താ ചെയ്യും മറുപടിയായിട്ട് പറയുന്നൊരു സംഗ്രഹം യശയാവിന് പ്രവചനമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കകത്തോട്ട് പോകുന്നതല്ല വായിന്ന് പുറത്തോട്ട് വരുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് യേശു പരീഷന്മാരോട് പറയുന്നുണ്ട് ഇതൊരു തരത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താം അവിശ്വാസം അല്പവിശ്വാസം പിന്നെ ഇത് വേണമെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ കാരണം ചെയ്യുന്ന എന്താണെന്ന് അറിയാൻ മേല എന്തിനാണ് ഏത് ആചാരം ഏതാചാരം നടത്തുന്നുണ്ടെങ്കിലത് അന്ധവിശ്വാസമാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ചരണം ആ വഴി നമ്മളൊരു ലക്ഷ്യത്തിലെത്തിക്കും ഈ നടക്കുന്ന വഴി എങ്ങോട്ട് എത്തിക്കുന്നതെന്നറിയാതെ ഈ വഴി കൂടെ തന്നെ നടന്ന് എന്ത് ചെയ്യുന്നത് അവിടെ തന്നെ ഇട്ട് വട്ടം കറങ്ങാമെന്നല്ലാതെ മുന്നോട്ടൊരടി പോലും വയ്ക്കാൻ പറ്റത്തില്ല ആചാര്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ധർമ്മം ആചരിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യുന്നവരെന്നാണ് അപ്പോൾ ഈ മതാചാര്യന്മാർ എന്തിനാണ് ധർമ്മം ആചരിക്കുന്നത് എന്നുള്ള ലക്ഷ്യമറിയാതെ കേവലം ആചാരത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഒരടി പോലും ഒരടി പോലും ഒരവാന്തര പരിണാമത്തിലേക്ക് കടക്കാനായിട്ട് അവർക്കും നമുക്കും പലപ്പോഴും പറ്റാതെ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഒരു പാരലായിട്ട് യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയി ആ ദേശത്ത് നിന്നൊരു കനാന്യസ്ത്രീ വന്നവനോട് കർത്താവിതാവിധ ഉത്രയനോട് കരുണ തോന്നണമേ കഥയൊക്കെ നമുക്കറിയാം മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചതാണ് യേശു അവളോട് ഒരു വാക്കുത്തരം പറയുന്നില്ല പിന്നെ അവൾ വന്ന് പറയുമ്പോൾ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു വീണ്ടും അവൾ വന്ന് പറയുമ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു ഇതെല്ലാം കഴിയുമ്പോഴാണ് യേശു എന്താ പറയുക സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് ഇതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മറ്റേതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെയുള്ള യാത്രയായിരുന്നു ഇത് ക്രിസ്തുവിലൊന്ന് കയറി പാർത്തതാണ് അവൾ അപ്പോഴാണ് യേശു പറയുന്നത് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് എത്രമാത്രം തിരസ്കാരങ്ങൾ അപമാനത്തിൻ്റെ വഴി അവിടെ നിന്ന് പിടിച്ചു നിന്ന് അവനിൽ നിന്ന് എനിക്ക് കിട്ടിയേ മതിയാവും അവനെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള കൃത്യമായൊരു ബോധ്യത്തിൽ അവിടെ തന്നെ നിന്നിടത്ത് തന്നെ നിലകൊണ്ടതാണ് സ്ത്രീയെ നിൻ്റെ വിശ്വാസം ആ ഒരു ഒരു ഉറപ്പുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിൻ്റെ ഉറപ്പുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഒക്കെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഈ ഈ കഥകളിൽ നിന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെയാണ് അതിൻ്റെ കൃത്യമായൊരു തലം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അതിൻ്റെ വാക്ക് നിർത്താനുള്ള സമയമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു മാത്താഴം കഴിക്കണ്ടയോ ഈ വിശ്വാസത്തിൻ്റെ ഒരു തല കൂടെ പറഞ്ഞിട്ടാണെങ്കിൽ നിർത്തിയേക്കാം നമ്മൾ ഈ വലിയ നോമ്പ് കാലത്ത് സൊറിയാനു സ്വഭാ പാരമ്പര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലക്ഷണറി അനുസരിച്ച് വേദവായനക്കുറിപ്പ് അനുസരിച്ച് ആദ്യം കാനാവിലെ കല്യാണമാണ് ഈസ്റ്ററിന് മുമ്പ് ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള കാലം നമ്മൾ പീഡാനുഭവത്തിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളാണ് അതിൻ്റെ തൊട്ട് തലയെന്ന് ഓശാന പെരുന്നാളിൻ്റെ തൊട്ട് തലേന്ന് ലാ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സംഭവം അനുസ്മരിക്കുന്നുണ്ട് അനുസരിച്ച് നാൽപ്പതാം പള്ളി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഓശാനക്ക് നാൽപ്പതാം പള്ളിക്ക് അടക്കി ഈ കാനാവിലെ കല്യാണവും ഒന്നാമത്തെ ദിവസത്തെ കഥയും ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസത്തെ കഥയും തമ്മിലൊരു ബന്ധമുണ്ട് അത് രണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് യോഹന്നാൻ സ്നാപകൻ്റെ സുവിശേഷങ്ങളിലെ ഏഴ് അടയാളങ്ങളിൽ ഒന്നാമത്തേതും അവസാനത്തേതും അത് ഒന്നാമത്തെ അടയാളത്തിൽ സെവൻ സേയിങ്സും സെവൻ അയാംസും ഉണ്ടെന്ന് സെവൻ സയൻസും ഉണ്ടെന്ന് നമുക്കറിയാലോ അതിലാ ഏഴ് അടയാളങ്ങളിൽ ഒന്നാമത്തേത് കാനാവിലെ കല്യാണത്തിലും ലാസറിൻ്റെ കല്ലറക്കലുമുള്ള രണ്ട് സംഭവങ്ങളെയും പുരസ്കരിച്ച് വിശ്വാസത്തിൻ്റെ ഒരു ഗ്രോത്തിനെക്കുറിച്ചൊരു പഠനമുണ്ട് കാനാവിലെ കല്യാണത്തിൻ്റെ സംഭവത്തിൻ്റെ അവസാനം വീഞ്ഞ് വെള്ളമെല്ലാം വീഞ്ഞാക്കിയതിനു ശേഷം ആ അത്ഭുതം കണ്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് യോഹനാഥൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കിടക്കുന്നത് അത്ഭുതം കണ്ട് ശിഷ്യന്മാർ വിശ്വസിച്ചു ലാസറിൻ്റെ കല്ലറയ്ക്കൽ ബഥാന്യയിൽ മാർത്തയോട് ക്രിസ്തു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ ം കാണും വിശ്വാസത്തിൻ്റെ ആദ്യപടിയിൽ അത്ഭുതമാണ് വിശ്വാസത്തിൻ്റെ ആധാരം എന്നാൽ വിശ്വാസത്തിൻ്റെ കുറെ കൂടി ഉയർന്ന തലത്തിൽ വിശ്വാസമാണ് എല്ലാത്തരം അതിശയങ്ങളുടെയും കാരണം ഇതൊരു ഗ്രോത്താണ് നമുക്ക് പതിയെ പിടികിട്ടുള്ളൂ ഈ അതിശയം അതിശയമെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ കാണുന്ന വെള്ളത്തിൻ്റെ ഇതേക്കൂടെ നടക്കുന്നതോ മാജിക് ഒന്നുമല്ല അതിപ്പം എന്തുമാത്രം അതിശയങ്ങൾ നമ്മുടെ മുതുകാട് പൊളിച്ചു കാണിച്ചു തരുന്നുണ്ട് മാജിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇപ്പം പറഞ്ഞു തരുന്നുണ്ട് ശരിക്കും സിദ്ധി എന്നൊക്കെ പറയുന്നത് ഭാരതീയ പാരമ്പര്യത്തിൽ പോലും ഒരു ലെവലിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം അതാണല്ലോ ക്രിസ്തുവിന് മനുഷ്യാവതാരം തന്നെ ദൈവം മനുഷ്യനായി എന്ന് പറയുന്നത് ടു ബി ഹ്യൂമൻ ഈസ് എ ഡിവൈൻ ആക്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൈവികമായ പ്രക്രിയയാണ് അപ്പോൾ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ കാലത്തിൽ എന്ന് നമുക്കൊരു തോന്നലുണ്ട് എങ്കിൽ ചുറ്റും അന്ധകാരമാണ് വ്യാപിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത് ഇതാണ് സുപ്രസാദകാലം അതാണ് എനിക്ക് നിങ്ങളോടൊന്നല്ല എല്ലാ ചെറുപ്പക്കാരോടും ഈ കുറേ നാളായിട്ട് പറയാനുള്ളത് കാരണം നമ്മൾ ഹിസ്റ്ററി എപ്പോഴും കാണുന്നത് വളരെ ലീനിയറായിട്ടാണ് ഇന്നലെ ഇന്ന് നാളെ രേഖീയമായിട്ട് അതൊരു വെസ്റ്റേൺ സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നാട്ടിൽ വന്നതാണ് ഈസ്റ്റേണേഴ്സ് അങ്ങനെ കണ്ടിട്ടില്ല ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറൊക്കെ ഹിസ്റ്ററിക്ക് നമ്മുടെ നാട്ടിലില്ലായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഭരണത്തിന് ശേഷമാണ് നമുക്ക് ഇത്ര പാനിപ്പത്തിയ യുദ്ധത്തിൻ്റെ വർഷം നമുക്കറിയാവുന്നത് അതിന് മുമ്പ് നമ്മളിങ്ങനെ ഇതിഹാസം എഴുതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും പടം വരച്ച പേര് പേരെഴുത്തില്ല അജന്ത എല്ലാവരും ഗുഹകളിലെ ശില്പങ്ങളുടെടീ പേരുണ്ടോ ഒന്നിൻ്റെ അടി പേരില്ല എന്തുകൊണ്ടാണ് ഈ ചെറിയ കാലം ഒന്നും ഒരു പ്രശ്നമല്ല ഈ കാലം ഒരു പ്രശ്നമല്ലായിരുന്നു കാരണം കാലം വളരെ സൈക്ലിക്കലായിട്ടാണ് ഇവിടെ കണ്ടിരുന്നത് ചരിത്രത്തെ എപ്പോഴും ചാക്രികമായിട്ടാണ് കാണുന്നത് രേഖീയമായിട്ടല്ല ഇങ്ങനെയല്ല ചരി അത് കിഴക്കൻ ദേശങ്ങളിലെ പൊതുപാരമ്പര്യമാണ് ആ ചാക്രികമായി കാണുന്ന ചരിത്രത്തിനൊരു സവിശേഷതയുള്ളത് അതിപ്പം നമുക്കറിയാം സത് കൃതയുഗം തേത്രായുഗം ദാപരയുഗം കലിയുഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ല ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ ഇല്ല നമ്മൾ ഹിന്ദുക്കളല്ലെന്നൊക്കെ ആൾക്കാർ പറയും ഇന്ത്യക്കാരല്ലെന്ന് ഹിന്ദുക്കളല്ലെന്നല്ല നമ്മൾ ആൾക്കാർ പറയും നമ്മൾ ആണെന്നൊക്കെ പറയും ഇങ്ങനെയല്ലല്ലോ ദൈവ ആദമനെ മണ്ണ് ഒഴിച്ചുണ്ടാക്കി നമ്മളെ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ മണ്ണ് കഴിച്ചല്ലേ അല്ല നമ്മുടെ നാട്ടിലെ മണ്ണു ഒഴിച്ച തന്നെയാണല്ലോ അതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടും ബയോളജിക്കലായിട്ടൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ തന്നെയല്ലേ വരാൻ സാധ്യതയുള്ളൂ സത്യയുഗത്തിൽ നാല് പുരുഷാർത്ഥങ്ങളുമുണ്ട് ധർമ്മം മോക്ഷം ധർമ്മം അർത്ഥം കാമം മോക്ഷം ക്ഷിപ്രസാധ്യമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ഏതെങ്കിലും തോട്ടത്തിൽ പറയുന്നത് പോലെയുള്ളൊരു കാലം തേത്രയുഗം തേത്ര എന്ന് വെച്ചാൽ ത്രൈതം ത്രീ അവിടെ ഒരെണ്ണം മോക്ഷമില്ല ധർമ്മം ആചരിക്കുമ്പോൾ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ആ കാലത്ത് ധാർമ്മിക പുരുഷോത്തമനായ ശ്രീരാമനുള്ളതെന്ന് പറയുക അതിനുശേഷം ദാബരയുഗം എന്ന് വെച്ചാൽ ദൈതം രണ്ട് അവിടെ ഒന്നും കൂടെ പോയി ഏതാ പോയി മോക്ഷം പോയി ധർമ്മവും പോയി പിന്നെ അവിടെ അവിടെയുള്ള എന്തുവാ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പത്ത് സമ്പത്തിൻ്റെ പേരിൽ സഹോദരന്മാർ തമ്മിൽ കലഹിക്കുന്ന മഹാഭാരത യുദ്ധം നടക്കുന്നത് ആ കാലത്താണ് ആ കാലത്താണ് ധർമ്മ സംസ്ഥാപനാർത്ഥായേ സംഭവാമി യുഗെ യുഗെ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൃഷ്ണൻ്റെ വരവുന്ന ഭാരതീയ തത്വവിചാരമൊക്കെ പറയാം അതിനുശേഷം ഈ കലികാലം എത്തിക്കഴിയുമ്പോൾ മൂന്നെണ്ണവും ഇല്ല മോക്ഷമില്ല ധർമ്മമില്ല അർത്ഥമില്ല ആകെയുള്ളത് കാമം മാത്രം കാമം കാമെന്നു പറഞ്ഞാൽ ഡിസൈറാണ് കേട്ടോ കാമം മൂത്ത് മനുഷ്യരെല്ലാം കലി ഇളകി വെറും കഴുതകളാവുന്ന കാലമെന്നാണ് ഈ കാലത്ത് വിശേഷിപ്പിക്കുന്നത് കാമം മൂത്ത് കലി ഇളകി അപ്പോൾ പിന്നെ സഹോദരനോ സഹോദരിയോ ഒന്നും പ്രശ്നമല്ല മാതാവോ പിതാവോ ഒന്നും പ്രശ്നമല്ല ഒരു വ്യവസ്ഥാപിതമായ ഘടനകളും കുടുംബം വേണ്ട സഭകൾ വേണ്ട സമുദായം വേണ്ട ഗോത്രം വേണ്ട നിയമങ്ങൾ വേണ്ട എല്ലാ തരത്തിലുള്ള അരാജകത്വത്തിൻ്റെ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു കാലം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ ചാക്രിക കാലം ഇതിങ്ങനെ തീർന്നു കഴിഞ്ഞാൽ കലികാലം കഴിഞ്ഞാൽ വീണ്ടും സത്യയുഗത്തിലേക്ക് പോകുന്നു കൽപ്പാന്തകാലം എത്തുമ്പോൾ ഇതിങ്ങനെ സംക്രമിക്കുന്നു എന്നൊരു ഒരു 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 ഈ ഭാരതത്തിലും തുടർന്നുള്ള ദേശങ്ങളിലുമൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദി ഹിസ്റ്ററി ഇപ്പോൾ ഇവിടെ വന്നിക്കുകയെന്ന് വിചാരിക്കുക ഇവിടെ വന്നിക്കുകയാണ് ഏറ്റവും താഴെത്തട്ടിൽ നമ്മളെല്ലാം മോശമെന്നല്ലേ പറയുന്നത് എല്ലാം മോശമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം ഇതൊട്ട് പറഞ്ഞ പോലെ ആ മോശപ്പെട്ട കാലമെന്ന് പറഞ്ഞാൽ അതെൻ്റാണോ അല്ല ഇറ്റ്സ് എ ബിഗിനിങ് ഇവിടെ തുടങ്ങും അത് തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ജാതി ജാതിയോട് വംശം വംശത്തോട് പോരടിക്കും അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും ക്ഷാമമുണ്ടാവും ഇതെല്ലാം പറഞ്ഞിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് പ്രസവവേദന എന്തിനാ പുതിയ പിറവിക്കാണ് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പിറവിക്ക് നാം ജീവിക്കുന്ന കാലത്തിൽ ഇത് മോശപ്പെട്ട കാലമാണെന്ന് നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ സാധ്യതയാണ് ഒരു പുതിയ തുടക്കത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകാരായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും ഖലീൽ ജിബ്രാൻ്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ അന്ധകാരത്തെ നോക്കുക അത് സൂര്യനെ ഗർഭം ധരിക്കുകയാണ് അന്ധകാരത്തെ നോക്കുക അത് സൂര്യനെ ഗർഭം ധരിക്കുകയാണ് വളരെ കാൽപ്പനികമായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഏതിരുട്ടിന് മുമ്പിലും ഒരു വെളിച്ചമായി തീരാനുള്ള വിളിയും തിരഞ്ഞെടുപ്പും ഏതൊരു ഉണ്ട് എന്നുള്ളത് മറന്നുപോകരുത് നമ്മുടെ വിശ്വാസം നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാവുന്ന രീതിയിൽ നമ്മളിൽ വർദ്ധിച്ചു വരണം യേശുവിൻ്റെ സ്വന്തക്കാരെന്നുള്ള നിലയിൽ അവിശ്വാസികളാവരുത് യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ അല്പവിശ്വാസികളും ആവരുത് മതത്തിൻ്റെ നടത്തിപ്പുകാരെന്നുള്ള നിലയിൽ അന്ധവിശ്വാസികളുമാവരുത് ജീവിതത്തിൽ ഏത് സാഹചര്യമുണ്ടായാലും ക്രിസ്തുവേശുവിനോടുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ അതിന് കഴിയുകയില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി